ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇനി ഞാനൊരു പിടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാമല്ലോ. അതിനായിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുകിയത്, കുറച്ച് ഉപ്പും കൂടിയിട്ട് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇതായിട്ടാകുമ്പോൾ ഒരു പകുതി ഉള്ളി, ഒരു നാലഞ്ച് വെളുത്തുള്ളിയുടെ ഇട, കുറച്ച് ജീരകം, ഇത് ഇത്ര ഇട്ടിട്ട് ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചിട്ട് ഈ പൊടിയിലേക്ക് കൂട്ടുന്നുണ്ട്. ഞാൻ അതിൽ പകുതി കൂട്ടുന്നുണ്ട്, പകുതി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം. ആ വെള്ളത്തിലേക്ക് കൂട്ടുന്നുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂട്ടിയിട്ടുണ്ട്. അതായിട്ടാകുമ്പോൾ ആ വെള്ളം കൂട്ടിയിട്ട് ഈ അരിപ്പൊടിയും മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ എല്ലാം നല്ലോണം മിക്സാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കണം. മിക്സാക്കി കിട്ടിയിട്ടുണ്ട്. അതായിട്ടാകുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ മറ്റേ പാത്രയിൽ. അതിലേക്ക് ബാക്കി ഉണ്ടായിരുന്ന വെള്ളം ഇതിലേക്ക് കൂട്ടിയിട്ടുണ്ട്, ഉപ്പും കൂട്ടിയിട്ട്. ഇതായിട്ടാകുമ്പോൾ ഞാൻ ഉണ്ടകളാക്കി വെച്ചിരുന്നല്ലേ, ആ ഉണ്ടകൾ ഒന്നൊന്നായിട്ട് ഇടുന്നുണ്ട്. എല്ലാം ഒരുമിച്ചിട്ടരുതേ, അപ്പോൾ എല്ലാം ഒട്ടി പിടിക്കും. അത് അതിനായിട്ട് ഒന്നൊന്ന് ദൂരെ ദൂരമായിട്ട് ഒന്നൊന്ന് ഇട്ടുകൊണ്ടിരിക്കണം. അതിട്ടിട്ട് അത് വേവുമ്പോഴത്തേക്ക് ഞാൻ മറ്റേ പാത്രത്തിൽ കുറച്ച് തേങ്ങ ചെരുക്കിയതും കുറച്ച് അരിപ്പൊടിയും ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കി ഇങ്ങനെ കയ്യിൽ കുറച്ച് വെള്ളം ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് ഞാൻ. അതായിട്ടാകുമ്പോൾ ഞങ്ങൾ ഉണ്ട വെന്തിട്ടുണ്ടാന്നൊന്ന് നോക്കണേ. വെന്തിട്ടുണ്ടോയെന്ന് അറിയുമ്പോൾ ഞങ്ങൾ നേരത്തെ തേങ്ങയുടെ മിക്സാക്കിയില്ലേ, അത് ഇതിലേക്ക് കൂട്ടിയിട്ട് ഒന്ന് പതിരിച്ചിട്ട് ഇടിക്കുക. നിങ്ങളുടെ പിടിയപ്പം റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചിക്കൻ കറിയുടെ കൂടെയെല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് ചൂട് ചൂടിലെ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പ്ലീസ്. താങ്ക് യു.